നമസ്കാരം, ഇത് ഭാരത് ലൈവ്. കേരളയിൽ സംഘടിപ്പിക്കുന്ന സിൽവർ ലൈൻ സംവാദം പ്രകസനമെന്ന് ഇ ശ്രീധരൻ. കേരളയിൽ സംവാദത്തിൽ എതിർക്കുന്നവരുടെ പാനലിലുള്ള അലോക് വർമ്മ ഉൾപ്പെടെ പിന്മാറാൻ പാടില്ലായിരുന്നു. ഏത് സാഹചര്യത്തിലായാലും എതിർവാദം വേദിയിൽ ഉയർത്തണമായിരുന്നു. അതേസമയം സംവാദം കൊണ്ട് സർക്കാർ തീരുമാനം മാറാൻ പോകുന്നില്ലെന്നും സംവാദം പ്രകസനമാണെന്നും ഇ ശ്രീധരൻ പറഞ്ഞു. നിലവിലെ പദ്ധതിക്ക് ഈ രീതിയിൽ അനുമതി കിട്ടില്ലെന്നും നല്ല പദ്ധതി കൊണ്ടുവന്നാൽ സഹായിക്കാൻ താനും തയ്യാറാണെന്നും ഇ ശ്രീധരൻ വ്യക്തമാക്കി. വേഗതയുടെ കാര്യത്തിൽ ബ്രോഡ് ഗേജ് ആണോ സ്റ്റാൻഡേർഡ് ഗേജ് ആണോ എന്നത് പ്രസക്തമല്ലെന്നാണ് ഇ ശ്രീധരന്റെ നിലപാട്. ജോസഫ് സി മാത്യുവിനെ ഒഴിവാക്കിയതിൽ അസ്വാഭാവികതയില്ല. സിൽവർ ലൈൻ സംവാദത്തിൽ അവർക്ക് താല്പര്യമുള്ളവരെ മാത്രമാണ് ക്ഷണിച്ചത്. ഒരു ഭാഗം മാത്രമേ സർക്കാരിന് കേൾക്കാൻ താല്പര്യമുള്ളൂ. സംവാദം കൊണ്ട് സംസ്ഥാനത്തിന് ഒരു ഗുണവും ഉണ്ടാകില്ലെന്നും ഇ ശ്രീധരൻ പറഞ്ഞു. ഇതിനിടെ കേരളത്തിന് കേന്ദ്ര അംഗീകാരം നൽകിയിട്ടില്ലെന്നും ഇ ശ്രീധരൻ വ്യക്തമാക്കി. പ്രീ ഇൻവെസ്റ്റ്മെന്റ് നടപടിക്കുള്ള അംഗീകാരം മാത്രമാണ് ഉള്ളത്. ഇന്നത്തെ നിലയിൽ സിൽവർ ലൈൻ പദ്ധതി നടപ്പിലാകില്ലെന്നും കേന്ദ്രം അതിന് അനുമതി നൽകിയിട്ടില്ലെന്നും ഇ ശ്രീധരൻ പറഞ്ഞു. അതേസമയം കേരളയിൽ സംഘടിപ്പിക്കുന്ന സിൽവർ ലൈൻ സംവാദം ഹോട്ടൽ താഷ് വിവാന്തയിൽ നടന്നു. റെയിൽവേ ബോർഡ് മുൻ അംഗം സുബോധ് ജെയിൻ, സാങ്കേതിക സർവകലാശാല മുൻ വി സി ഡോക്ടർ കുഞ്ചിറിയ, തിരുവനന്തപുരം ചേംബർ ഓഫ് കൊമേഴ്സ് പ്രസിഡന്റ് എസ് എൻ രഘുചന്ദ്രൻ നായർ എന്നിവർ സിൽവർ ലൈനെ അനുകൂലിച്ചും ഡോക്ടർ ആർ വി ജി മേനോൻ പദ്ധതിയെ എതിർക്കുന്നവരുടെ ഭാഗത്തു നിന്നും സംസാരിച്ചു. സിൽവർ ലൈൻ സംവാദത്തിൽ അതിവേഗ പാതയ്ക്ക് പകരം ബദൽ മാർഗം പ്രൊഫസർ ആർ വി ജി മേനോൻ അവതരിപ്പിച്ചു. എന്നാൽ സിൽവർ ലൈൻ കേരളത്തിന്റെ വികസനത്തിന് അത്യന്താപേക്ഷിതമാണ് എന്ന് മറ്റു പാനലിസ്റ്റുകളും വാദിച്ചു.